ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എജു ഹെൽത്ത് ക്ലാസ്സസ് മൂന്നാം ക്ലാസ്സിലെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ചെയ്യാനുള്ളതെന്നാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്ക്ഷീറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മെയ്ക്ക് പിക്ചർ ഡിക്ഷണറി കോൺവെർസേഷൻ ബിറ്റ്വീൻ ബില്ലു ആൻഡ് ഫോക്സ് മാച്ച് ദ ആനിമൽസ് വിത്ത് ദർ ഹോംസ് ആഡ്മോർ ലൈൻസ് ടു ദ പോയം സീക്വൻസ് ദ പിക്ചേഴ്സ് ആൻഡ് മെയ്ക്ക് എ പിക്ചർ സ്റ്റോറി ഇത്രയും വർക്ക് ഷീറ്റുകളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് വർക്ക് ഷീറ്റ് രണ്ട് കോളംസാണുള്ളത് ഒരു സൈഡിൽ ആനിമൽസിൻ്റെ പേരുണ്ട് മറു സൈഡിൽ ആനിമൽസ് വസിക്കുന്ന വീടിൻ്റെ പേരുണ്ട് ഡോഗ് ഗോട്ട് കൗ ഹെൻ പിക്ക് ഹോഴ്സ് ബേഡ് ഡക്ക് മറു സൈഡിലുള്ളത് പെൻ ഷെഡ് സ്റ്റേബിൾ കെന്നൽ നെസ്റ്റ് പോൺ സ്റ്റൈ കൂപ്പ് ഇവ നമുക്ക് വരച്ച് യോജിപ്പിക്കാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഡോഗ് കെന്നെൽ ഗോട്ട് പെൻ കൗ ഷെഡ് ഹെൻ കൂപ്പ് പിക് സ്റ്റൈ ഹോഴ്സ് സ്റ്റേബിൾ ബേർഡ് നെസ്റ്റ് ഡക്ക് പോൺ ഒരു കൂട്ടുകാർ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക നെക്സ്റ്റ് വർക്ക്ഷീറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മുടെ നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഒരു സൈഡിൽ ആനിമൽസിൻ്റെ ഉണ്ട് മറു സൈഡിൽ ആനിമൽസിൻ്റെ ഹൗസ് ഉണ്ട് വരച്ച് മാച്ച് ചെയ്യുക നോക്കുക ഡോഗ് കന്നൽ പി സ്റ്റൈ ഹെൻ കൂപ്പ് കൗ ഷെഡ് ഹോഴ്സ് സ്റ്റേബിൾ കുട്ടുകാർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇരുപത്തിയൊന്നാമത്തെ പേജിലുള്ള ആക്ടിവിറ്റി ത്രീ ഇതേപോലെ വരച്ച് പൂർത്തിയാക്കുക നമ്മുടെ അടുത്ത വർക്ക് ഷീറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പതിനേഴാമത്തെ പേജിലുള്ള സീക്വൻസ് ദ പിക്ചേഴ്സ് ആൻഡ് നറേറ്റ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി എന്ന പ്രവർത്തനമാണ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്റ്റോറി അവിടെ നമ്മൾ ചിത്രങ്ങൾ ക്രമപ്പെടുത്തി തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രം നോക്കാം ദ ഫാമർ വോസ് ഹാപ്പി ഹി ബിൽറ്റ് എ കനൽ ഫോർ ബില്ലു രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് ബില്ലു വെൻ ടു ദ വൂഡ്സ് ഹി ഇൻവൈറ്റഡ് ദ ഫോക്സ് ടു ഹിസ് ന്യൂ ഹോം മൂന്നാമത്തെ ചിത്രം വൺ നൈറ്റ് ദ ഫോക്സ് കെയ്ം ടു സീ ബില്ലു ബില്ലു ഷെയ്ഡ് ഹിസ് ഫുഡ് വിത്ത് ദ ഫോക്സ് നമ്പർ ഫോർ ദ ഫാം സോ ദിസ് ബില്ലു ബാർക്ക് ദ ഫോക്സ് റാനവി ഇപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ നമ്പർ ഇടുക കഥ പൂർത്തിയാക്കുക നെക്സ്റ്റ് വർക്ക്ഷീറ്റ് ആഡ് മോർ ലൈൻസ് എന്നുള്ളതാണ് ഇവിടെ ചില ആനിമൽസും അവയുടെ വീടും തമ്മിലുള്ള ബന്ധം ഒരു കവിത പോലെ തന്നിരിക്കുകയാണ് നമുക്കത് നോക്കാം ഡിയർ ഹെൻ ഡിയർ ഹെൻ വേർഡ് ഡു യു ലീവ് ഹൈ ഫ്രണ്ട് ഡിയർ ഫ്രണ്ട് ഐ ലീവ് ഇൻ എ കൂപ്പ് ഡിയർ പിക് ഡിയർ പിക്ക് വേർഡ് ഡു യു ലീവ് ഹൈ ഫ്രണ്ട് ഡിയർ ഫ്രണ്ട് ഐ ലീവ് ഇൻ എ സ്റ്റൈ ഡിയർ ഗോഡ് ഡിയർ ഗോഡ് വേർ ഡു യു ലീവ് ഹൈ ഫ്രെണ്ട് ഡിയർ ഫ്രണ്ട് ഐ ലീവ് ഇൻ എ പെൻ ഡിയർ ഡഖക്ക് ഡിയർ ഡക്ക് വേർ ഡു യു ലീവ് ഹൈ ഫ്രണ്ട് ഡിയർ ഫ്രെണ്ട് ഐ ലീവ് ഇൻ എ പോ ഇതേപോലെ കൂടുതൽ ആനിമൽസും അവയുടെ വീടും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ിയർ കൗ ഡിയർ കൗ വേർ ഡു യു ലിവ് ഹൈ friend, ഡിയർ ഫ്രെണ്ട് ഐ ലിവ് ഇൻ എ ഷർട്ട് dear cat, ഡിയർ ക്യാറ്റ് വേർ ഡു യു ലിവ് ഹൈ friend, ഡിയർ ഫ്രണ്ട് ഐ ലിവ് ഇൻ എ ഹൗസ് ഇതേപോലെ കൂടുതൽ ആനിമൽസിൻ്റെ വീടും പേരും തമ്മിൽ യോജിപ്പിച്ച് വരികൾ കൂട്ടിച്ചേർത്ത് കുട്ടികാർക്ക് എഴുതാവുന്നതാണ് നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി ആണ് ദ ദോക്സ് ഐഡിയ സേവ്ഡ് ബില്ലു ബില്ലു വാസ് വെരി ഹാപ്പി ഹി റാൻ ടു ദ ഫോറസ്റ്റ് ആൻഡ് മെറ്റ് ദ ഫോക്സ് റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ബില്ലു ആൻഡ് ഫോക്സ് ഹിയർ ബില്ലു ബിഗിൻസ് ദ കോൺവെർസേഷൻ ബില്ലു മൈ ഡിയർ ഫ്രണ്ട് യുവർ ഐഡിയ സേവ്ഡ് മീ ഫോക്സ് ഓ റീലി ബില്ലു യെസ് You should come to my home. I will give you a dinner. Fox. Okay, dear. I will come. Billu. Okay. I am going. Bye. Fox. Bye.